നമസ്കാരം എല്ലാവർക്കും. പിറ്റ് സ്റ്റോപ്പ് കാർ റിഫിനിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കയ്യിലുള്ളത് മെർസിഡീസ് ബെൻസ് W211 E280 ആണ്. V6 ആണ് ഈ വണ്ടി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ വണ്ടീൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് ഹെഡ്ലൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സർക്കുലർ ട്വിൻ ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. ഹലോജൻ ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്, LED ഹെഡ്ലാമ്പ്സ് ഒന്നുമല്ല. ഇതാണ് 2003 മുതൽ 2009 വരെ ഇറങ്ങിയ ഈ ക്ലാസ് എന്ന് പറയുന്നത്. സോ അടുത്ത സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് ക്രോം ഫിനിഷ്ഡ് ഗ്രില്ല് കാണാൻ പറ്റും. ബോർഡറെല്ലാം ക്രോമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് 3-pointed സ്റ്റാർ വരുന്നത്, രണ്ട് സ്റ്റാർ വരുന്നത്, ടോപ്പിലായിട്ട് ഇവിടെ സ്റ്റാർ വരുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താഴത്തേക്ക് പോകുമ്പം ഫോഗ് ലാമ്പിൻ്റെ ഹൗസിംഗ് താഴെയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു ക്രോം ഫിനിഷ് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് സെൻസസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത്രയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ മോഡൽ ഈ ക്ലാസിൻ്റെ V6 എന്ന് പറയുന്നത് ഭയങ്കര ഡിമാൻഡുള്ള മോഡലാണ്. സോ നമുക്ക് ഒരു ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യാം. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവറാണ് ഇവിടെ കാണുന്നത്. സോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈഡ്രോളിക് സ്റ്റഡുകളുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഓപ്പൺ ആയിക്കോളും. വലിയ ഹുഡാണ്. സോ ഇതാണ് ഇതിൻ്റെ V6 എഞ്ചിൻ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം കവർ ചെയ്ത രീതിയിലാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുന്നത്. ഇത്രയും വലിയൊരു ഹുഡാണ് ഇതിൻ്റെ എന്നാണ് പറയാനായിട്ട്. പിന്നെ ഇത് ഹുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ ഈ ഭാഗവും കൂടി ഓപ്പൺ ആവും. ഒരു റെഡ് ലിവറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ പുള്ളി ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഈ V6 എഞ്ചിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്തത് ഇതിൻ്റെ ടയർ സൈസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 225/55R16 ആണ് ടയർ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. എലഗൻസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ വണ്ടീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. വണ്ടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് അറൗണ്ട് 5 meters ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ലെങ്ത് തന്നെയാണ്. പിന്നെ സൈഡ് മിററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് സൈഡ് മിററിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ് മിററിസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സൈഡ് മിററിസ് ആണ് ഈ വണ്ടിയുടെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ. സോ കുറച്ചുകൂടി വലിയ സൈഡ് മിററിസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സുഖമായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഡോർ ഹാൻഡിലിൻ്റെ മേലെയായിട്ട് ക്രോം ഫിനിഷ് കൊടുത്താണ് സാധിക്കും. അത്യാവശ്യം വലിയ വിൻഡോ ലൈനൊക്കെയാണ് ഈ വണ്ടിക്കുള്ളത്. സോ അടുത്ത് പിന്നിലേക്ക് വരുമ്പം റിയർ ടയർസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സെയിം സൈസാണ് വരുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് പിന്നിലും വരുന്നത്. സോ അടുത്ത് നമുക്ക് ഈ വണ്ടിയുടെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. അടുത്തത് പിന്നിലേക്ക് വരുമ്പം വലിയൊരു വിൻസ്ക്രീൻ കാണാൻ പറ്റും പിന്നിലായിട്ട്. ടെയിലിനെ കുറിച്ച് സംസാരിക്കുമ്പം C5 ടെയിൽ ലൈറ്റ്സ് ആണ്. ഇത് ഒട്ടുമിക്കും ബെൻസിൻ്റെ എല്ലാ വണ്ടികളിലും 2003 റേഞ്ചിൽ ഉണ്ടായിരുന്ന ടൈപ്പ് ഡിസൈൻ ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. E280 എന്ന രീതി ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ മെർസിഡീസ് ബെൻസിൻ്റെ 3-pointed സ്റ്റാറും കാണാൻ പറ്റും. സോ അടുത്ത് നമുക്ക് ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം, ഈ കീയിലെ ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ടെയിൽ ഗേറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. സോ ഇത്രത്തോളമാണ് ടെയിൽ ഗേറ്റ് അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് കാണാൻ പറ്റുക. ഇതാ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററീൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സ്പെയർ വീല് വരുന്നുണ്ട്, സെയിം സൈസാണ്, അലോയ് വീലാണ്, 225/55R16 തന്നെയാണ്. അതായത് സെയിം സൈസാണ് സ്പെയർ വീൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയായിട്ട് ലൈറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ രാത്രി നമുക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ടോപ്പിലായിട്ടും ലൈറ്റ് വരുന്നുണ്ട്. അത് കുറച്ച് കൺവീനിയൻ്റ് ആയിരിക്കും നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട്. സോ അതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. പിന്നെ താഴെയായിട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസസ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇല്ല, 360 degree ക്യാമറ ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലില്ല. സോ നമുക്ക് ഈ ക്ലാസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറാം. ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവിടെയായിട്ട് വുഡ് ഫിനിഷ് കൊടുത്ത് കാണാൻ സാധിക്കും. പിന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൺബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അത് 3 സൺബ്ലൈൻഡ്സ് ആണ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡോറും അതുപോലെ തന്നെ ലോ ഫ്ലോറിങ്ങിലെ സീറ്റിംഗ് ആണെന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇവിടെയായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നിൽ ഇവിടെയായിട്ട് എയർ വെൻസ് വരുന്നുണ്ട്. അതായത് ഡ്വൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ആണ് പിന്നിൽ വരുന്നത്. രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള ടെമ്പറേച്ചർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡ്വൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിനുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ റിയർ എയർ വെൻസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയും ഇവിടെയാണ് വരുന്നത്.
ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ആണ്. പിന്നെ റിയർ, അതിന് മുന്നേ ഡോർ ക്ലോസ് ചെയ്യാം. പിന്നെ റിയർ സീറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ഇതിന്റെ ഏറ്റവും കംഫർട്ടബിൾ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ റിയർ സീറ്റ് ആണ്. ഈ ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല കുഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എത്ര പേർക്കാണ് പിന്നിൽ ഇരുന്ന് പോകാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ രണ്ടു പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ടണലാണ് വരുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ടണൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ മൂന്ന് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ, അതും ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ മൂന്ന് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കെട്ടിയിരിക്കേണ്ടി വരും. അത് പിന്നെ കുറച്ച് ക്രാംഡൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ അങ്ങനത്തെ പരിപാടിയിലേക്കൊന്നും ഇങ്ങനത്തെ ഈ ക്ലാസ് വാങ്ങുന്ന ആൾക്കാരൊന്നും പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അടുത്തായിട്ട് റിയർ സീറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പം രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് പിന്നിലായിട്ട്. പിന്നെ റിയർ ആം റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ മൂന്ന് സീറ്റ് ബെൽസിന്റെ പിൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നെണ്ണാണ് വരുന്നത്. ഈ ഒരു ഡോർ പാഡിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് ലക്ഷറി സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന്. പിന്നെ അടുത്തതായിട്ട് തൈ സപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തൈ സപ്പോർട്ടാണ്. നിങ്ങൾ ഈ ഫ്രണ്ടിലെ സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കിയിടുകയാണെങ്കിൽ, അതായത് ഈ കോപാസഞ്ചർ സൈഡിലെ സീറ്റ് കുറച്ച് മുന്നോട്ട് നീക്കിയിടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് തൈ സപ്പോർട്ട് നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ എന്നാലും തൈ സപ്പോർട്ട് അത്ര ഇല്ല. ലെഗ് റൂം എന്ന് പറയുന്നത് ഒരുപാട് ലെഗ് റൂം ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവിടെ താഴെയായിട്ട് ചെറിയൊരു 12 വോൾട്ട് ചാർജിങ് സോക്കറിന്റെ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് 2006 ടൈമിലുള്ള വണ്ടിയാണെങ്കിലും ഒരുപാട് സംഭവങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ലക്ഷറി വാഹനമാണല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സോ അടുത്തത് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറാം. അതിന്റെ മുന്നേ ആയിട്ട് ഇവിടെ മെസ്സേജ് ബെൻസ് എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു അതിഗംഭീര സ്പീക്കറിന്റെ ഒരു പ്ലേസ്മെന്റും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള സ്പീക്കറാണ്. ഞാൻ ചിലപ്പം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ അടുത്തത് നമുക്ക് ഇതിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് പോകാം. അടുത്തത് ഫ്രണ്ട് ഡോറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ കീ ഹോൾ കൊടുത്ത് കാണാൻ സാധിക്കും. പിന്നെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ അത്യാവശ്യം ലാർജും വൈഡൊക്കെ ആയിട്ട് ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സൈഡ് യൂമറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സൈഡ് യൂമറേഴ്സ് ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റൈറ്റ് ലെഫ്റ്റ് അതാക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അന്ന് പറയുന്നത് ഡോ പോക്കറ്റ്സ് ആണ്. അതെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് അവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് വേണം പറയാനായിട്ട്. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് വുഡ് ഫിനിഷ് കൊടുത്ത് കാണാൻ സാധിക്കും. സോ അടുത്തത് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ്സിൻ്റെ കൺട്രോളുകളാണ്, ഹെഡ് ലൈറ്റ് ലെവലിങ്ങും അതുപോലെ തന്നെ പാർക്ക് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളാണ് റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തത്. അതായത് ഇതിന് ഒറ്റ സൈഡിൽ രണ്ട് ലിവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ രണ്ട് ലിവേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് വൈപ്പറിൻ്റെ ലിവറും ഒന്ന് പിന്നെ ഈ ഒരു ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ ഒരുപാട് ലിവറാണ് അതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പം മൂന്ന് ഡയൽസുകളാണ് നമുക്ക് കാണാൻ പറ്റുക, സർക്കുലർ ഡയൽസ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൈമാണ് കൊടുത്തിട്ടുള്ളത്, സെൻറ്ററിലായിട്ട് സ്പീഡോമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്, റൈറ്റ് സൈഡിലായിട്ട് ടാക്കോമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇൻറ്റു 100 എന്നുള്ള രീതിയിലാണ്, അതാണ് 10, 20, 30, 40 എന്ന് കാണുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഫ്യൂൽ ഗേജ് കാണാൻ പറ്റും. ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ ടെമ്പറേച്ചർ മീറ്റർ കാണാൻ പറ്റും. എല്ലാം അനലോഗ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേസ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ അടുത്തത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ് ഇവിടെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയണമെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അപ്പുറത്തെ ഈ കോപാസഞ്ചർ സൈഡിലെ ഈ ഒരു ഏരിയ ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന രീതിയിൽ ഒരു സ്പേസ് കാണുന്നുണ്ട്, ഇപ്പോൾ കാണാൻ പറ്റും. സോ അതൊക്കെയാണ് പറയാനുള്ളത്. സോ അടുത്തായിട്ട് നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്ത് വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറാം. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നൊരു ബട്ടനാണ്, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ താഴെയായിട്ട് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നൊരു സ്വിച്ച് വരുന്നുണ്ട്. സോ അടുത്തത് വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ എന്നുള്ളത് അടുത്തതായിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പറയുമ്പം റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഒരുപാട് ഡിഗ്രിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടോപ്പ് ആൻഡ്
അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കാലുകൊണ്ട് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ്. പിന്നെ ഇത് പ്രസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത സൗണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചെയ്യാം, ഇത് ചവിട്ടി കഴിയുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്കിൽ വീണിരിക്കുകയാണ്. എന്നിട്ട് ഇത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഹാൻഡ് ബ്രേക്കിന് ഒഴിവായിരിക്കുകയാണ്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ അടുത്തത് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ വുഡ് ഫിനിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആസ്ട്രോ അല്ല, നമ്മുടെ സിഗരറ്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ നോക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് നോക്കുക, ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റീരിയോൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒരുപാട് സ്വിച്ചുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് കൗതുകം തോന്നുന്ന രീതിയിലാണ്. അതായത് റെട്രോ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. ഇത് W211 ആണിത്. അതായത് W211 ആണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം വന്ന മോഡലുകളിലും സ്വിച്ചുകളുണ്ട്. പക്ഷേ പിന്നെ സ്വിച്ചുകളുടെ ഈ ഒരു ഇതൊക്കെ മാറി ഇപ്പോഴത്തെ ഈ ക്ലാസ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്രീൻ മാത്രമാണ് ഉണ്ടാവുക. ആ സ്ക്രീനിലാണ് നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുക. പക്ഷേ ഈ ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ കൂടുതലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതിലുള്ളതിനെക്കാട്ടും കൂടുതൽ. ഇതിന് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ഒരുപാട് വണ്ടികളിൽ ടച്ച് ആയതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഒന്ന് യൂസ്ഡ് ആയിട്ട് വരണം. അങ്ങനത്തെ ചെറിയ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് പ്രശ്നമായിട്ടൊന്നും പറയാനില്ല, നമ്മൾ ഒരു ദിവസം ഓടിച്ചാൽ തന്നെ നമുക്ക് മാറുന്ന ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം, അതായത് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. രണ്ട് എയർവെൻസ് കാണാം, വലിയ എയർവെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് സി ഡി പ്ലെയറിൻ്റെ സംഭവമാണ്. അതായത് സീഡിങ് പ്രസ് ചെയ്യുന്ന സീഡിങ് ഇങ്ങോട്ട് വരും. പിന്നെ കോളിങ്ങിൻ്റെ സംഭവം എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നോക്കുമ്പോൾ ഹാൻഡ്സ് ഫ്രീ ടെലിഫോണിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരുപാട് സ്വിച്ചുകൾ കാണാൻ പറ്റും. ഇവിടെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അതായത് ESP ഓഫ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്. പിന്നെ അസൈഡ്ലൈറ്റ് സ്വിച്ച് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് എന്നുള്ളൊരു ഭാഗം ഇവിടെ കാണുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതായത് നമ്മളുടെ ഒരു എന്താ പറയുക, നമുക്ക് ഇപ്പുറത്തിരിക്കുന്ന ആളെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കൺട്രോൾ ഒരു സ്വിച്ച് ഉണ്ട് അവിടെ. അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ എയർ ബാഗ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വരുന്നത് പവർ ഡോർ ലോക്സ് ആണ്. ഈ ഓഫ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ അടുത്ത് ഇവിടെ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഈ ഭാഗത്തായിട്ട് ലെമ്പർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് ഒരു സാധനം ഇങ്ങനെ മുളച്ച് വരും, അതാണ് ഈ ലെമ്പർ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അന്നത്തെ ലെമ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് ഫ്രണ്ടിലെ രണ്ട് സീറ്റിലും വരുന്നുണ്ട്. പിന്നെ ഈ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഈ കാണുന്ന ഈ ലിവർ ഇങ്ങനെ പിടിച്ച് നമ്മൾ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ഇടാണ് ചെയ്യേണ്ടത്. അത് എനിക്ക് തോന്നുന്നു ഇവിടെയും ശരിക്കും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് വരണമെന്നാണ്. സോ അതൊക്കെ തന്നെയാണ് സീറ്റ്സിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. പിന്നെ സീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇത് വണ്ടി ഓടിക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേകത ഒരു ഫീലൊക്കെ തരുന്ന ഒരു മോഡലാണ്. ഇതിന് മുമ്പുള്ള ബെൻസും ഇത്ര ഒരു നമ്മുടെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ നിർമ്മിച്ച ബെൻസ് W123 ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ മോഡൽ ഈ ക്ലാസ്സാണ് ഈ W211 എന്ന് പറഞ്ഞ മോഡലാണ് അത്ര ഒരു ഗംഭീരമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ്സിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഈ വണ്ടി കാണുന്നുണ്ട്. 300,000 രൂപയ്ക്ക് കിട്ടും നിങ്ങൾക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് KL രജിസ്ട്രേഷനിലാക്കിയ വണ്ടികളാണ്, ഭൂരിഭാഗമുള്ള വണ്ടികളും അങ്ങനെയാണ് നിങ്ങൾക്ക് 300,000 രൂപയ്ക്കൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ വണ്ടി 300,000 രൂപയ്ക്ക് കിട്ടിയാലും വെർത്തായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നിങ്ങൾ ഈ 300,000 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഒരു അൾട്ടോ ഒക്കെ വാങ്ങുന്ന പൈസയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരികയാണെങ്കിൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വലിയൊരു തലവേദനയായി തീരും. സോ അതുകൊണ്ട് നിങ്ങളങ്ങനെ വണ്ടി എടുക്കുകയാണെങ്കിൽ
ആദ്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡൽ മെർസിഡീസ് ബെൻസ് ഈ ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റും. ശരിക്കും ഈ 3 ലക്ഷം രൂപയ്ക്ക് നമ്മൾ മാരുതി അൾട്ടോനൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഈ വണ്ടി തന്നെ എടുക്കുന്നതാണെന്നാണ്. കാരണം ഇതിന്റെ ഒരു ഡ്രൈവിംഗ് ഫീലും പിന്നെ ഈ ഒരു ആ ലോഗോ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഓടിച്ചു പോകുമ്പോൾ ഫ്രണ്ടിൽ ആ ലോഗോ കാണാൻ പറ്റും. ആ ലോഗോ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതര ഒരു ഫീലാണ്. പിന്നെ ഇതിന്റെ ബോണറ്റിന്ന് അപ്പുറം വരെ ഉണ്ട്. അതായത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ നിവർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഓടിച്ചു പോകാൻ പറ്റും. ഏകദേശം ഇതിന്റെ ഫ്രണ്ടേജ് ഏകദേശം എത്ര ഉണ്ടെന്ന് നമുക്ക് കാണണമെങ്കിൽ ആ ലോഗോ നോക്കിയാൽ മതി. പിന്നെ ആ ലോഗോ നോക്കി നമ്മൾ ഓടിക്കുമ്പോഴും ഉള്ള ഫീൽ എന്ന് പറയുന്നത് ഒരു വേറെ ടൈപ്പ് ഫീൽ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ളൊരു ആക്സലറേഷനാണ്. പക്ഷേ നമ്മൾ ഇതിന്റെ റൈവൽ സൈഡിലുള്ള BMW ഓഡി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ടൈമിലുള്ള BMW 5 സീരീസിനൊന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്പീഡിൻ്റെ കാര്യത്തിൽ. ശരിക്കും ഈ മെർസിഡീസ് എന്ന് പറയുമ്പോൾ തന്നെ സ്പോർട്ടിനെസ് എന്നാണെങ്കിൽ മെർസിഡീസിന്റെ സ്പോർട്സ് ആയിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു എലഗൻസ്, ഈ ക്ലാസിന്റെ ഇ എന്ന് പറയുന്ന ഒരു എലഗൻസ് എന്നാണല്ലോ. പിന്നെ ലക്ഷറി, അങ്ങനെ ഒരു കംഫർട്ട് ആൻഡ് ലക്ഷറിയസ് ഡ്രൈവ്, അതാണ് ഇതിന് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഇതിന്റെ റിയർ സീറ്റിലാണ്. ഡ്രൈവിംഗ് അത്യാവശ്യം മോശമില്ലാത്ത, അതായത് ഈ മറ്റ് BMW വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ഡ്രൈവേഴ്സ് കാർ അല്ല, പക്ഷേ ഇതൊരു ഷോഫോ ഡ്രിവൺ കാറാണെന്ന് വേണം പറയാനായിട്ട്. പിന്നെ അടുത്തായിട്ട് ഇതിന്റെ കീമിലേക്ക് നോക്കുമ്പോൾ കീ ഒന്ന് ഇവിടെ നിർത്താളുടെ ഓക്കെ, ഇതാണ് ഇതിന്റെ കീ എന്ന് പറയുന്നത്. ഈ കീന്റെ അകത്ത് ലോക്ക് അൺലോക്ക് പിന്നെ ടെയിൽഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ബട്ടനാണുള്ളത്. ഞാൻ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ കാണിച്ചതാണ്. പക്ഷേ ഈ കീന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ കീന്റെ ഫ്രണ്ടിലുള്ള സാധനം കാണാൻ പറ്റില്ല. ഇതിന്റെ സ്റ്റാർട്ടിങ് ഒരു പ്രത്യേക ടൈപ്പ് സ്റ്റാർട്ടിങ് തന്നെയാണ്, നമ്മൾ BMW കാണുന്ന പോലെ. ഇതിങ്ങനെ ഈ കീ ഇതിന്റെ ഉള്ളിലേക്ക് ഇടുക, ഇതിങ്ങനെ വെച്ചിട്ടാണ് ഇടേണ്ടത്. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിയുകയാണെങ്കിൽ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക് പ്രസ് ചെയ്യേണ്ടതാണ്. സോ സ്റ്റാരിംഗ് എന്ന് പറയുന്നത് വെൽ വെയ്റ്റഡ് സ്റ്റാരിംഗ് വീലാണ്. അത്യാവശ്യം അടിപൊളി ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റാരിംഗ് വീലാണ്. പിന്നെ ഈ 3-pointed സ്റ്റാർ തന്നെ മതിയല്ല നമുക്ക് ഫീലിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത് ഇതിന്റെ ഈ സ്റ്റാരിംഗ് വീല് പറഞ്ഞത് ഭയങ്കര ഫീലാണ്. ഇപ്പൊ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടാണ് എനിക്ക് എങ്ങനെ ഫീലിൽ തിരിക്കാൻ പറ്റാത്തത്. സോ അടുത്തതായിട്ട് ഞാൻ ഇപ്പൊ എയർ കണ്ടീഷനിങ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ AC എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2006 മോഡൽ വണ്ടിയാണെങ്കിലും അടിപൊളിയായിട്ട് AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്സും കാര്യങ്ങളൊക്കെ 4-wheel disc ആണ് വരുന്നത്. അതായത് 4 wheel ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ആന്റി ലോക്കിംഗ് ബ്രേക്ക് സിസ്റ്റം, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പറഞ്ഞു പോകണമെങ്കിൽ ഇന്നത്തെ വീഡിയോ നിൽക്കില്ല. സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് എയർ ബാഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട പോലത്തെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കിഡിലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. ഇനി ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ വീഡിയോ നിൽക്കില്ല. അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതിലിപ്പോൾ ഗിയർ ലിവറിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവാണ് ഉള്ളത്. പിന്നെ പാർക്കിംഗ് സെൻസസ് ഓഫ് ചെയ്യാനുള്ള ബട്ടനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പോർട്സ് മോഡിന്റെ ഫംഗ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏത് ഗിയറിലാണ് ഓഡോമീറ്ററും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചറാണ് ഇവിടെ മേലെ കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് W211 റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ അടുത്ത വീഡിയോ കാണാം.